സുരഭിലങ്ങളായ ശ്മശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാരികളായ ദുഷ്ടനക്ഷരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചോളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവത്തിൻ്റെ സന്നിധി നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സമ്പ്രവർത്തികളാകുന്നേ, നിങ്ങളുള്ള സത്യവിശ്വാസിയവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ ചെയ്യുവാൻ ഇവരുടെ മക്കൾക്ക് മോഹന അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാലും മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേയും. പിതാവുത്തമനും പരിശുദ്ധ സഹായമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ പേര് നിന്റെ കരുണ ഭക്ഷിക്കുകയും ചെയ്യണമേ.
നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 40, 100 മിനിറ്റേ അവിടെ നിന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീപാരാവും പോലെ നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനോന സൈന്യങ്ങൾ നിങ്ങളെ കാത്തുണയും ചെയ്യുമാറാകട്ടെ. അടുത്തതായിട്ട് കിരീടവാഴിന് ശുശ്രൂഷ ആരംഭിക്കുക. ദൈവമേ നീ വിശുദ്ധനാവുന്നു.
എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനുമായി
വെള്ളത്തെ ശേഷമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാ സത്യമണവാളനുമായ കർത്താവേയും ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെയും ഈ സമത്വം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേയും കരുണയും ദയയും നിറഞ്ഞതായി നിന്റെ വലത് കൈകളുടെ മേൽ ആവസിപ്പിക്കണമേയും ആത്മീയമാന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേയും നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെന്തിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേയും ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തോട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേയും ബാറയ്ക്കുമോ ഓശോകുല സ്വാഹി Yeah.
വിശുദ്ധാമത്തായി സ്നേഹായ സുവിശേഷത്തിൽ നിന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തർ തന്റെ ഭാര്യയെ പിരിച്ചു വിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവയാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടെ ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകെയാ അല്ലവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംവേദിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചു വിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശം നിങ്ങളുടെ ഹൃദയ കാടിനെ മൊത്തം ഭാര്യമാരെ പിരിച്ചു വിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ല സ്വഭാര്യം ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നു ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നു ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമങ്ങളിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാം അവർ ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ആ ജന്മന് അക്ഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരെ അക്ഷണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നു ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ.
Thank you.
സ്വർഗീയ മണവാളനായ മെസ്സിയ യഥാർത്ഥമായ തൻ്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിൻ്റെ മുദ്രയിടട്ടെ. മെസ്സിയ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതുകൈ വന്ന് നിങ്ങളിൽ ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനവും നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസയുടെ വഞ്ചിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ യേശുവിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങൾ പരസ്പരം സന്തോഷിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്നി പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൗത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുപാത കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാമെല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാവരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായ സീനായ മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായും സ്തുതി കരയറ്റാം.
താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ സാഹിതമായിരിക്കണം എന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും യഹോവാന്യരായ പൂർവികന്മാരുടെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബാബുടെയും വെടിമുള്ളേവങ്കേലിയുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നതിൻ്റെ സന്നിധിയിലാണെന്നും അറിയാത്തതിന് മുമ്പായല്ല നിങ്ങൾ നിൽക്കുന്നത്. അതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ദൈവമെനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. വട്ടക്കാരും ശമാശന്മാരും വിശ്വാസികളാചരണത്തിൽ മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെടുമോ ക്ഷണിച്ചവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയ മാതാവ് ദൈവജന്യമായ സ്തുഹന്യമർത്തമറിയാമിൻ്റെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുന്നതിനുള്ള സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥന കർത്താവ് യേശു മിശിഹ അടവരെ തീർന്നേക്കും നിങ്ങൾ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നിന്ദനായിരുന്നാലും ഭാര്യയ്ക്ക് തെളിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നിൽക്കണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കളപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ ഭർത്താവായ യേശു മിശിഹായ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
Thank you.
പലവേരിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഈ ഹാളിൽ പ്രവേശിച്ച് ഇരിപ്പിടങ്ങൾ കരസ്ഥമാക്കിയോ എന്നുള്ളത് അവിടെ നിന്ന് വന്നിട്ടുള്ള ചുമതലപ്പെട്ടവരെന്ന് അറിയിക്കണം. എങ്കിൽ മാത്രമേ ചടങ്ങുകൾ ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. മണവാളിയും മണവാളിയും സ്റ്റേജിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. എല്ലാവർക്കും ഇരിപ്പിടം ലഭിച്ചു എന്ന് ചുമതലപ്പെട്ടവർ അറിയിക്കുകയുണ്ടായി. മണവാളിയുടെയും മണവാളിയുടെയും കുടുംബ ജീവിതത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസകളും നമുക്കെല്ലാവർക്കും നേരാം. ദൈവം അനുഗ്രഹകരമായ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം ഇവർക്ക് നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനിയും സീറ്റുകൾ, ഏതാനും സീറ്റുകൾ കൂടിയുണ്ട്. അത് ഇവിടെ നിൽക്കുന്നവർക്ക് അത് കരസ്ഥമാക്കാവുന്നതാണ്. മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും കൂടെ സ്റ്റേജിലിരുന്ന് കയറിയാല് സഹോദരങ്ങളോട് സൂം ചെയ്യാൻ പറ്റുമല്ലോ. ചേട്ടാ ഈ ലൈറ്റ് ഇച്ചിരി വൈഡ് ചേട്ടാ. എല്ലാവർക്കും പുറത്ത് കുടിക്കുവാനുള്ളതായ പാനീയം ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മണവാളിനും മണവാട്ടിക്കും കുടിക്കുവാനുള്ള ശീതളപാനീയം നൽകുന്നതാണ്. അവർ ഒരുമിച്ച് അത് വാങ്ങി പങ്കിടുന്നതാണ്. ഒരുമിച്ച് ചേർന്ന് അത് കുടിക്കുന്നില്ല. അവിടെ കുടുംബജീവിതത്തിന്റെ പ്രാരംഭമായിട്ട് ക്രിസ്തു സാന്നിധ്യം അവിടെ കുടുംബജീവിതം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതായ നിലവിളക്ക് അവർ ഒരുമിച്ച് ചേർന്ന് അവിടെ കുടുംബജീവിതത്തിന്റെ പ്രാരംഭത്തിന്റെ പ്രതീകമായിട്ട് തിരികത്തിച്ച് ആരംഭിക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു അവിടെ ജീവിതം പ്രകാശമായി തീരുവാൻ തക്കവണ്ണം ഒരുമിച്ച് വെഡിങ് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെക്കുന്നതാണ്. എല്ലാ നല്ല അനുഭവങ്ങളും പങ്കിടലിന്റെ അനുഭവത്തിലൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെക്കുന്നതാണ്. നിങ്ങളുടെ
ഭക്ഷണത്തിന് മുൻപുള്ളതായ പ്രാർത്ഥന നടത്തുകയാണ്. പാറയ്ക്കുമ്പോൾ കർത്താവേന്ദ്രന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനില്ല. ഈ ഞങ്ങളുടെ ആഹാരത്തിന്റെ മനോണത്തെ ഓർത്ത് സൂചിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടതിനെ ഭക്ഷണം എല്ലാവർക്കും ഗുണം വേണ്ടതാണ്. ഇപ്പോൾ ആശംസകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സമ്മാനങ്ങളും നൽകുവാനുള്ളതായ അവസരമാണ്. കിഴക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആശംസകള് വധുവരൻ മാസം മംഗള പത്രം സമർപ്പിക്കുന്നു. കേക്ക് അങ്ങ് പറ്റിയേ, രണ്ടു പേരും അങ്ങോട്ടൊന്ന് കേക്ക് സൈഡിലുണ്ട്, ലുക്ക് അങ്ങോട്ടൊന്ന് കേക്ക് കേക്ക് മറിക്കാതെ കേക്ക് മാറ്റി കേക്ക് മാറ്റി കേട്ടോ. കിറ്റ് കൊടുക്കാനൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ കുളക്കട വാർഡ് കമ്മിറ്റിയുടെ കുളക്കട വലിയ പള്ളിയിലെ എം ജി എം യുവന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരാണ്. ഹിന്ദു എം ജി എം യുവന പ്രസ്ഥാനത്തിന്റെ വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ മംഗളപത്രം നൽകുന്നു. ആള് മാറിക്കോട്ടെ, ആള് മാറട്ടെ, ആള് മാറട്ടെ. ഇവിടെ ഇല്ലേ, ഓക്കെ, ഇവിടെ നോക്കി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ അടുത്തോടുന്നു, അടുത്തോടുന്നു, രണ്ടര അടുത്തോടുന്നു, അടുത്തോടുന്നു, ടിൻഡു അടുത്തോടുന്നു, അടുത്തോട് ചേർന്നോ, ചേർന്നോ, എടി ഇങ്ങോട്ട് ഇങ്ങോട്ടെ. മോടെ രണ്ട് കൈ ഇങ്ങനെ ക്ലോസ് പിടിച്ചേ, മോടെ രണ്ട് കൈ ക്ലോസ് പിടിച്ചേ, മോടെ രണ്ട് കൈ ഫ്രണ്ട് കിട്ടെ, രണ്ട് കൈ ഇങ്ങനെ ക്ലോസ് പിടിച്ചേ, എടി കൈ ഒന്ന് തൂങ്ങി കിട്ടാ, എടി ഇവിടെ നോക്കി, ടിൻഡു ഇവിടെ നോക്കിയേ, എടേ മാറല, ഇവിടെ നോക്കിയേ മോളെ, കടേ കടേ ഇവിടെ നോക്കിയേ, രണ്ട് ഇവിടെ നോക്കിയേ, മാറല്ലേ, മാറല്ല, അങ്ങനെ ഇങ്ങനെ ടിൻഡു ഇവിടെ നോക്കി, രണ്ടു ഇവിടെ മാറല്ലേ, ഇവിടെ നല്ല സന്തോഷം, മാറല്ലേ, മാറല്ലേ, എങ്ങനെയുണ്ടെന്നാണെ, മാറല്ലേ, മാറേ, മാറല്ലേ, എൻ്റെ ഒരു എന്നെ നോക്കി മോളെ, ഒന്നുകൂടി ഒന്നുകൂടി നല്ല ഗ്രൂപ്പ് എടുക്കാനോ, നോക്കാം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ അങ്ങ് പോകട്ടോ, ആരോടെങ്കിലും
ബാങ്കിൽ എത്ര ബാങ്ക് പോകാനും തയ്യാറാ. ഒന്നുകൂടി ഇവിടെ അടുത്ത അടുത്ത Thank you.
Thank you.
Thank you.